ചേട്ടന്റെ കരിയറിന്റെ തുടക്കം തൊട്ട് നമുക്ക് സംസാരിക്കാം. അതായത് മദർ ജെയിൻ തുടങ്ങി സിക്സോ പസിലൂടെ അവിയൽ എങ്ങനെയായിരുന്നു ആ ജീവൻ? ഞാൻ മദർ ജെയിനിൽ നിന്ന് മാറി മാറിയിട്ട് പിന്നെ ഇങ്ങനെ എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടാതെ കുറച്ച് നാൾ ഇങ്ങനെ നടത്തുന്നു. പിന്നെ എനിക്ക് ആ സ്റ്റൈൽ ഓഫ് മ്യൂസിക് കുറച്ച് ഫോളോ ചെയ്യാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയോണ്ട് ഞാൻ കുറച്ച് മാറി മാറി നിന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ നിൽക്കുന്ന വഴിക്കാണ് ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട്, അതിലുള്ള അതില് സംഗീത് എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ട്, പിന്നെ ആനന്ദ് രാജ് ബെഞ്ചമിൻ പോൾ അവിയലിന്റെ ആദ്യത്തെ ആളായിരുന്നു അതിനകത്ത് സിംഗർ. അപ്പൊ അവര് ഇവര് എന്നെ വന്ന് അതില് പ്ലേ ചെയ്യാൻ പറ്റുമോ ഓവർ ഡ്രൈവില്, അങ്ങനെയാണ് ഞാൻ അവര് വഴിയാണ് ജോൺ പി വർക്കീനും ടോണീനെ ഒക്കെ പരിചയപ്പെടുന്നത്. അപ്പൊ ജിക്സോപ്പസിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞാന് ജോണിനെ മീറ്റ് ചെയ്തപ്പോ ജോൺ ഇങ്ങനെ ജിക്സോപ്പസിലെ പഴയ പാട്ടുകൾ തന്നെ കേൾപ്പിച്ചു. അപ്പൊ അതിനകത്ത് നടന്നട എന്ന് പറഞ്ഞൊരു സോങ് പെട്ടെന്ന് എനിക്ക് കേട്ടപ്പോ ഭയങ്കരമായിട്ട് ക്ലിക്കായി. അപ്പോ ഞാനപ്പോ ആലോചിച്ചു അത് ആ സോങ് എന്താണ് ആരും അങ്ങനെ അറിയാതെ കുറച്ചു പേർക്കൊക്കെ അറിയുള്ളൂ ഇവരുടെ കൂടെയുള്ള. അപ്പൊ ഞാൻ ജോണിനോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു നമുക്കത് ആ സോങ് ഒന്ന് വെറുതെ വർക്ക് ചെയ്യാം ഇപ്പോഴത്തെ ഒരു മിക്സിലും പ്രൊഡക്ഷനിലും. അങ്ങനെ ആണ് ഈ അവിയിൽ നിന്നുള്ളൊരു ഫോമാറ്റ് മദർ ജെയിനിൽ തുടങ്ങി ജിക്സ് ഓപ്പസിറ്റ് വഴി എത്തിയത്. അതാണ് അത് ഞാൻ തന്നെ. ഇപ്പൊ റീജിയണൽ ലാംഗ്വേജിൽ ഇപ്പം റോക്കും മെറ്റലും ഒക്കെ പ്ലേ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മ്യൂസിക് ഫാൻസ് ഫുള്ളും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന 2005 ടൈമിൽ പാകിസ്ഥാനി ബാൻഡുകൾ കുറെ എണ്ണം ഉയർന്നുണ്ട്. കോളിന്റെ ആൽബം, ജെല്ലിന്റെ ആൽബം, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പം കേരളത്തിൽ എത്ര, ഇന്ത്യയിലും അങ്ങനെ ഇംഗ്ലീഷ് പ്ലേ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ റീജിയണൽ ലാംഗ്വേജസ് ഇപ്പൊ ഹിന്ദിയിൽ പ്ലേ ചെയ്യുന്ന അങ്ങനെ ഒന്നും ആരും നോട്ടബിളൊന്നുമല്ല. കേരളത്തിൽ അന്ന് ആരും തന്നെ ഇല്ല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പം ആ ഒരു ഐഡിയ ഒക്കെ വന്നപ്പോൾ ചേട്ടനെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അതുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ള സംഭവമായിരുന്നു? അല്ല, ഈ മലയാളത്തില് റോക്ക് പാടുന്നതിന്റെ ഐഡിയ വന്നത് എനിക്ക് ജിക്സോപ്പസിൽ കേട്ടപ്പോഴാണ്. അങ്ങനെയാണല്ലോ ഞാൻ ആദ്യം നടന്നട കേൾക്കുന്നത്. നടന്നട ശരിക്കും അവിയലിന്റെ ട്രാക്കല്ല, അത് ജോൺ പി വർക്കി ജിക്സോപ്പസിന് വേണ്ടി കമ്പോസ് ചെയ്ത ട്രാക്കാണ്. പുള്ളിയായിട്ട് ഉൾപ്പെട്ട് നമ്മളിങ്ങനെ അവിയലിലോട്ട് വന്നപ്പോ എനിക്ക് ആ ഐഡിയ മലയാളത്തിൽ പാടിയ എനിക്ക് തോന്നുന്നു ജോൺ അല്ലെങ്കിൽ ജിക്സോപ്പസിലുള്ള ആൾക്കാർക്ക് പോലും അത് അത്ര വലിയൊരു ഇതായിട്ട് അന്ന് തോന്നില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ ഭയങ്കരമായിട്ട് തോന്നി മലയാളത്തിൽ ഇപ്പൊ റോക്ക് പാടിക്കഴിഞ്ഞാ പെട്ടെന്ന് ഹിറ്റാകും. അതിനകത്ത് ഗ്രഞ്ച് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഉണ്ട്, കുറച്ച് പ്രോഗ്രസീവ് എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പം ചേട്ടൻ അവിയലിന്റെ ആ ഒരു ജോണർ എങ്ങനെ കാണുന്നു ആ ആൽബത്തിന്റെ? നമ്മള് ശരിക്കും ഞാനും ജോണും ഒക്കെ ഹെവിലി ഒരു ഓൾട്ടർനേറ്റീവ് മ്യൂസിക്കില് ഭയങ്കര ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മെയിൻ സ്ട്രീം റോക്ക് മ്യൂസിക് ഉണ്ടെങ്കിലും മെറ്റാലിക്ക മെഗാഡ് അല്ലെങ്കിൽ ഒരുപാട് ഗിറ്റാർ സോളോസ് വരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് അതുണ്ടെങ്കിലും നമ്മൾ അതിനിടയ്ക്ക് ഇവിടെ ഇപ്പുറത്തൊരു സൈഡ് ഓൾട്ടർനേറ്റ് ഇപ്പൊ ആലിസൺ ജെയിൻസ് സൗണ്ട് ഗാർഡൻ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൽ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഞാനും ജോണൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവിയലിൽ ഇങ്ങനത്തെ ഒരു ഫോമാറ്റ്, അവിയലിൽ അങ്ങനെ വലുതായിട്ട് ഗിറ്റാർ സോളോസും അങ്ങനെ ഒരാളെ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു സംഭവം, മൊത്തത്തിലുള്ളൊരു സൗണ്ട് ഡിസൈനാണ് അവിയലിന്റെ. അപ്പൊ അത് മനഃപൂർവ്വം ചെയ്തതല്ല, അത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അങ്ങനെ ആയി വന്നതാണ്. ഇൻക്യൂബസിന്റെ ഇൻഫ്ലുവൻസ് ആക്ച്വലി ഇൻക്യൂബസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം വന്നതല്ല, നമ്മള് ഏതാണ്ട് ആൽബം പകുതിയോളം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻക്യൂബസ് കേൾക്കുന്നത്. അപ്പോഴത്തേക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു ഭയങ്കര കണക്ഷൻ കൊറേ പേര് പറയുകയും ചെയ്തു. എന്നെ ആദ്യം ഇൻക്യൂബസ് കേൾപ്പിക്കുന്ന എന്റെ ബ്രദറാണ്. അത് പക്ഷെ നമ്മള് ഓൾമോസ്റ്റ് ഇപ്പൊ കൊറേ എനിക്ക് മൂന്നാല് പാട്ടുകള് ചെക്കേല ഉൾപ്പെടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻക്യൂബസ് കേൾക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് കേട്ടിരുന്ന ബാൻഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ ഒരു എലമെന്റ് ഉള്ള ബാൻഡ് കൂടുതൽ ഇലക്ട്രോണിക് മ്യൂസിക് ആണെങ്കിലും പ്രോഡിജി, കെമിക്കൽ ബ്രദേഴ്സും അങ്ങനത്തെ ഒക്കെ കേട്ട് കുറെ ഇൻഫ്ലുവൻസസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻക്യൂബസ് ഒരു പകുതി തൊട്ടാണ് കേൾക്കുന്നത്. അപ്പൊ അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആയി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ജോണർ ഭയങ്കര പോപ്പുലർ ആണെന്നുള്ളൊരു സ്ക്രാച്ചിങ് നമുക്ക് അങ്ങനത്തെ ഒരു ഇതിലോട്ടൊക്കെ ചിന്തിക്കാൻ പറ്റി. അപ്പൊ ഇൻക്യൂബസ് കേട്ടത് ശരിക്കും അവിയലിന്റെ ആൽബത്തിൽ ഭയങ്കര ഒരു കുറച്ചുകൂടെ ഒരു ബൂസ്റ്റ്, നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ആ ഡയറക്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് ഒരു ഫീലിംഗ്. ആ സമയത്ത് തന്നെ കോൾ പ്ലേ കേട്ടു, അങ്ങനത്തെ കുറെ പോക്കുപൈൻ്ററി കുറെ പേര് പറഞ്ഞ്
നിങ്ങളുടെ പോലെ ഇരിക്കുന്ന വേറൊരു ബാൻഡ് ഉണ്ട്, ടൂള് നമ്മള് എല്ലാരും കേട്ടിട്ടുണ്ട്, അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഓൾറെഡി. പക്ഷെ അവര് ഓൾട്ടർനേറ്റീവ് മെറ്റലും അതിന്റെ കൂടെ കുറച്ച് പ്രോഗ്രഷൻ എലമെന്റ്സ് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് നിന്ന് പ്ലേ ചെയ്യുന്ന ടൈപ്പ്, അത് ടൂളിന്റെ ഒരു രീതിയായിട്ടാണ്. അതിന്റെ അന്ന് റെക്കോർഡിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ ടൈമില്? അതായത് ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇങ്ങനെ ആയിരിക്കില്ല. എന്തായാലും അത് തുടങ്ങിയ രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, റെക്കോർഡിംഗ് രീതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ആ സമയത്ത് ആണ് ഫസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് സ്റ്റേഷൻ റെക്കോർഡിംഗ് തുടങ്ങിയിട്ടുള്ള കാലഘട്ടം. നമ്മളെല്ലാരും ചേട്ടൻ പ്രോ ടൂൾസ് ആണോ? അല്ല, നമ്മള് ചെയ്ത് ക്യൂബേസിലാണ്. ആ സമയത്ത് അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ക്യൂബേസിൽ വീട്ടില് ഒരു ചെറിയ റൂമില് ഇരുന്ന് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നു. ടോണിക് സ്റ്റുഡിയോ ഉണ്ട്, അപ്പൊ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ട്രാക്ക് ചെയ്യും. അക്വിസ്റ്റിക് ട്രാക്കിങ്ങും പിന്നെ മിക്സിംഗും എല്ലാം സ്റ്റുഡിയോയിൽ തന്നെ ചെയ്തു. അത് അന്ന് കൊറേ നാളെടുത്ത് ചേട്ടന് കുറച്ച് ആളെ എടുത്ത് എന്നുവെച്ചാൽ ഇപ്പൊ റിലീസ് ചെയ്യാന്ന് വെച്ചിട്ട് പിന്നെയും കുറച്ചാളും ഇട്ട് മിക്സ് ചെയ്തൊക്കെ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ അന്ന് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ, കൊറേ സമയം എടുത്തു. കാര്യം നമുക്ക് അത് നമുക്ക് തന്നെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു പോയിന്റിൽ എത്താൻ കൊറേ സമയം എടുത്തു. ഇത് തന്നെയാണോ ശരി? അപ്പൊ നമ്മൾ ആദ്യം എല്ലാ ട്രാക്കും ചെയ്തു വന്നപ്പോഴത്തേക്ക് മോസ്റ്റ്ലി എല്ലാ ട്രാക്കും ഇലക്ട്രോണിക് ആയിരുന്നു, റോക്ക് അല്ലായിരുന്നു. ആക്ച്വലി ഇപ്പൊ ആരാണ്ടാണെങ്കിൽ ആരാണ്ട ആരാണ്ട എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്, അത് ശരിക്കും ഡ്രം ആൻഡ് ബേസ് ആയിരുന്നു ജോണർ. ആദ്യം അങ്ങനെ ചെയ്ത് എല്ലാ ട്രാക്കും ഭയങ്കര ടെക്നോ ട്രാൻസ് ഇൻഫ്ലുവൻസും ഇലക്ട്രോണിക് മ്യൂസിക് ആയിരുന്നു. കാര്യം എല്ലാരും ആ സമയത്ത് കുറച്ച് ഇലക്ട്രോണിക് പ്രാന്ത് കയറി നിൽക്കുന്നു. ഭയങ്കര ഇടിയും പഞ്ചും ഇലക്ട്രോണിക് ഡ്രം ആൻഡ് ബേസും അങ്ങനത്തെ കുറെ സ്റ്റൈലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് ചെയ്തു വന്നു. പക്ഷെ അത് നമ്മൾക്ക് ഭയങ്കര ട്രെൻഡി ആയിട്ട് തോന്നാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോഴത്തെ സ്റ്റൈല് ഇലക്ട്രോണിക് ആയതുകൊണ്ട് നമ്മളിപ്പോ ഇലക്ട്രോണിക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് വന്നു. പിന്നെയും ഗിറ്റാർ എടുത്ത് അതിനകത്ത് ആഡ് ചെയ്തു, പിന്നെയും ഗ്രഞ്ചിലോട്ട് പോയി, പിന്നെ അങ്ങനെയാണ് പിന്നെ തിരിച്ച് റോക്കിലോട്ട് ലാൻഡ് ആവുന്നത്. അപ്പൊ ഒരു പാട്ടിന് തന്നെ നമുക്ക് രണ്ടും മൂന്നും ജോണർ ചെയ്തിട്ടുണ്ട്. ആവേശം നമ്മളിലുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും. അപ്പൊ ചേട്ടാ, അത് കഴിഞ്ഞിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ലേബലിന്റെ സീനൊക്കെ എങ്ങനെയായിരുന്നു? ഇത് എങ്ങനെ റിലീസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്താ എങ്ങനെയായിരുന്നു? ആദ്യം നമുക്ക് കോസ്മിക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു റെക്കോർഡ് കമ്പനി നമ്മളെ ആൽബം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ നടന്നില്ല, അവര് പിന്നെ അത് പിന്മാറി. അത് കഴിഞ്ഞിട്ട് ഫാറ്റ് ഫിഷ് റെക്കോർഡ്സ് വന്നു. അവരെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ബേസ് പ്ലേ ചെയ്ത ആളാണ് നരേഷ് കമ്മത്ത്. പുള്ളി എന്റെ ഫ്രണ്ടായിരുന്നു. പുള്ളി ഞാൻ വിളിച്ച് പുള്ളി പ്ലേ ചെയ്ത്, പുള്ളിക്ക് പ്ലേ ചെയ്ത് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് പുള്ളി, പുള്ളിയുടെ ഫ്രണ്ട്സ് ആണ് ഇവര്. പുള്ളി അവിടെ പോയി ഇവരെ കേൾപ്പിച്ചു. അപ്പൊ അത് മുംബൈ ബേസ്ഡ് ആൾക്കാരായിരുന്നോ? ആ, മുംബൈ ബേസ്ഡ് ആണ്. അങ്ങനെ അവരും ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം ശരിയായി പെട്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആനന്ദേട്ടൻ ലീവ് ചെയ്തു ആൽബറാങ്കയുണ്ട്. അപ്പൊ അത് വേറൊരു വോക്കലിസ്റ്റിനെ ടോണിച്ചേട്ടൻ, അത് എങ്ങനെയായിരുന്നു ആ ഒരു ഡിസിഷനിലേക്ക് എത്തി? എങ്ങനെയായിരുന്നു പെട്ടെന്ന് തന്നെ അതിനേക്ക്? നമ്മള് കൊറേ രണ്ടു മൂന്ന് പേരെയൊക്കെ നോക്കി. നമ്മള് ഈവൻ കെയോസ് എന്ന് പറഞ്ഞ ബാൻഡില്ലേ, കെയോസിലെ ജെ കെ ഞങ്ങളായിട്ട് പ്രാക്ടീസ് വരെ ചെയ്തു. ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ജെ കെ വന്നു. അപ്പൊ ജെ കെ ആയിട്ട് നമ്മള് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ചില്ല് ചെയ്ത് ജെ കെ വന്നു. അപ്പൊ ജെ കെ നല്ല രസമുണ്ട്, പാടുന്ന എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ വേറെ ആരായിരുന്നു, വേറെ അങ്ങനെ രണ്ടു മൂന്ന് പേരൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ആനന്ദ് പോയി കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാരും നല്ല സിംഗേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നമ്മള് പ്രാക്ടീസ് കഴിഞ്ഞിരുന്നു. ഇപ്പൊ ടോണി ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു. ഇപ്പൊ നമ്മള് ആ ബാൻഡിലുള്ള ആള് തന്നെയാണ്, അപ്പൊ നമുക്കൊരു പുതിയ ഇനി ഒരു ഇത് വേണ്ട ഉള്ള ആൾക്കാർ തന്നെ. അങ്ങനെ പുള്ളി പാടിയപ്പോ അന്ന് പ്രാക്ടീസിന് പാടിയപ്പോ ഓക്കെ എന്നുള്ളത്. അപ്പൊ എല്ലാരും കുറച്ച് ടേൺ ടേബിൾസും ചെയ്യാം, പാട്ടും പാടാം എന്നൊക്കെ ഉള്ളൊരു ഇതിൽ അങ്ങനെ ഇതായതാ. ആനന്ദേട്ടൻ തിരിച്ച് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അന്നേരം പെട്ടെന്ന് അത് പെട്ടെന്ന് ഒരു ഡിസിഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ സമയത്ത്. അല്ല, ആനന്ദ് അമേരിക്കയിലോട്ടല്ലേ പോയത്, അപ്പം ഉടനെ ഒന്നും ആ ഒരു പോക്കങ്ങ് പോയി വരത്തില്ല നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ടോണി തന്നെ. ചേട്ടാ, പിന്നെ ഇതിനകത്ത് രണ്ടുമൂന്ന് പാട്ട് ഇപ്പം ഏങ്ങണ്ടിയൂർ സാർ എഴുതിയ രണ്ടുമൂന്ന് സോങ്സ് ഉണ്ട്, അതല്ലാതെ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന പാട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം
ഫുള്ളായിട്ട് ആൽബം ഒറിജിനൽ പാട്ട് വെച്ച് ചെയ്യണമെന്നുള്ള ഒരു ഇതല്ലാതെ ഇടയ്ക്ക് അങ്ങനെ രണ്ടു മൂന്ന് പാട്ട് അങ്ങനെ ഇടാന്നുള്ള ഒരു സംഭവം എന്താ പറഞ്ഞത്? ചില ആക്സിഡന്റൽ ആയിട്ട് നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ ചില സ്ഥലത്ത് ചില്ല് ചെയ്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ പാടും, അങ്ങനെയാണ് ഞാൻ കറുകറുക. ടോണിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് സുരേഷ് ഏട്ടൻ, പുള്ളി ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ചില്ല് ചെയ്തിരിക്കാൻ നേരത്ത് പുള്ളി പെട്ടെന്ന് ഈ പാട്ട് പാടി. പാട്ട് പാടിയപ്പോഴത്തേക്ക് ഇതിന്റെ പുറകില് റോക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ നമ്മൾ ആലോചിച്ചു. അപ്പൊ അത് അങ്ങനെ വന്നേ ഉള്ളു. അല്ലാതെ നമുക്ക് ഇങ്ങനെ എല്ലാ പാട്ടും ഒറിജിനൽസ് വേണം, അല്ലെങ്കിൽ കമ്പോസ് ചെയ്ത് തന്നെ ആയിരിക്കണം. പിന്നെ പഴയ എക്സിസ്റ്റ് ചെയ്യുന്ന ട്യൂൺസ് നമ്മൾ റീമേക്ക് ചെയ്യുമ്പം അതിനൊരു പെട്ടെന്നുള്ളൊരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോ അതാണ് നമ്മൾ. പിന്നെ ഇത് ആൽബം നമ്മൾ എന്തായാലും സക്സസ് ആയി, എല്ലാവർക്കും എല്ലാ ടൈപ്പ് ഓഡിയൻസും സക്സസ് ആയി. പക്ഷെ അത് നമുക്ക് ഇപ്പം രണ്ട് രീതിയിൽ കാണാം. ചില ആൾക്കാർ ഇത് ഒരു നാടൻ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ കേൾക്കുക, അവർ ഈ ഇൻസ്ട്രുമെന്റേഷനോ ഈ പ്രോഗ്രസീവ് റോക്ക് എന്നുള്ളതോ ഗ്രഞ്ച് എന്നോ അവരെ അതിലേക്ക് പോകണമെന്നില്ല. അവർ നാടകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അലയക്കാട്ടിക്കൊണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ ചേട്ടൻ ആ ഒരു സംഭവത്തിനെ ഇങ്ങനെ നോക്കിക്കാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ നടക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ റോക്കിന്റെ ഒരു ജനകീയത എന്ന് പറയുന്ന ഒരു കറക്റ്റ് സംഭവം അവിടെ വരുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ട്. ഉണ്ട്. എങ്ങനെയാ? ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഓഡിയൻസ് ആണെന്ന് പറയാം? ഏത് ഓഡിയൻസ് ആണെങ്കിലും അത് അവർക്ക് ഈ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പാട്ടിൽ പിടിച്ചു പോവുകയാണെങ്കിൽ പോലും അതിന്റെ പുറകിലുള്ള ഡ്രംസും ഗിറ്റാർസും ഒക്കെ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്ക് അത് കേറും. അല്ലെങ്കിൽ എനിക്ക് അല്ല, ഇപ്പോഴത്തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത്രയും റോക്ക് മ്യൂസിക്കിന് ശരിക്കും ഇത്രയും ഓഡിയൻസും നല്ല ഓഡിയൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. ഇപ്പം കപ്പ ടി വി ഒക്കെ വന്നപ്പോഴും ഇപ്പൊ തൈക്കുടും ബ്രിഡ്ജൊക്കെ വന്നപ്പോഴും പഴയ നോസ്റ്റാൾജിക് ആയിട്ടുള്ള സിനിമാ പാട്ടുകൾ തന്നെ അവര് മെറ്റലൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അത് അക്സെപ്റ്റഡ് ആണ്. അതിന്റെ അർത്ഥം ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ചേട്ടൻ തുടങ്ങി വന്നുകൊണ്ട് ഇപ്പൊ ഇന്നവരെ എന്തോരം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്? ഇപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. കാര്യം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ്, ആർക്ക് ഏത് ബാൻഡിലും വേണമെങ്കിലും ഒരു വീഡിയോ എടുത്ത് ഒരു ലിറിക് വീഡിയോ വേണമെങ്കിൽ ചുമ്മാ ഇടാം. ആൾക്കാർ കേൾക്കാൻ എളുപ്പമാണ്, ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. അത് കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിന് ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് അറിയപ്പെടാൻ ഒരു ദിവസം മതി. ഭയങ്കരമായിട്ട് ഒരു സംഭവം പ്ലേ ചെയ്യുന്ന ചെയ്യണമെന്നില്ല. ഇട്ടിരിക്കുന്ന വേഷത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വൈറലാവാം. അത് എങ്ങനെ, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് എങ്ങനെ ഫേമസ് ആണോന്നുള്ളത് തീരുമാനിക്കുക. അതിൽ അവസാനം നമുക്ക് കിടന്നുറങ്ങാൻ നേരത്ത് കിട്ടുന്ന ഒരു സന്തോഷം. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ അവയുടെ മ്യൂസിക് ഡയറക്ഷൻ ശരിക്കും മാറി. അത് ചേട്ടന് ഇപ്പം റോക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയാണോ? ഇനി മുകളിൽ അങ്ങനത്തെ ഒരു എല്ലാത്തിനും ആ ഒരു റോക്ക് ബേസ് ഉണ്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ എല്ലാ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മള് ആദ്യം എല്ലാ ഇലക്ട്രോണിക് മ്യൂസിക് ആയിരുന്നു ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആൽബം മൊത്തം. ഇപ്പോഴും അതിങ്ങനെ കിടപ്പുണ്ട്. ഇപ്പൊ ചിലപ്പോ അത് ഇടയ്ക്കൂടെ വരും. ഇപ്പൊ ആരംഭത്തെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പൊ അതിൽ കുറച്ചുകൂടെ ഒരു ഇലക്ട്രോണിക് സൈഡ് ഉണ്ട്. അപ്പൊ എല്ലാം ഇൻഫ്ലുവൻസ്ഡ് ആണ്. പക്ഷെ എല്ലാത്തിന്റെയും ബേസിൽ ഒരു റോക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അവയിലെ സെക്കൻഡ് ആൽബം എപ്പോ പ്രതീക്ഷിക്കാം? സെക്കൻഡ് ആൽബമായിട്ട് വരുവോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സിംഗിൾസ് ആയിട്ട് എന്തായാലും ചെയ്യും. കാര്യം ഇത്രയും ഗ്യാപ്പ് വന്നല്ലോ. ചേട്ടൻ ഗിറ്റാർ സെൽഫ് ടോട്ട് ആണോ? ഓൾമോസ്റ്റ് ഒരു 90%. ഓരോരുത്തർക്കൊരോ സ്കില്ലുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ചേട്ടൻ സ്കില്ലാണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു റിലയബിൾ ആണോ? അങ്ങനെ നമ്മൾ യൂട്യൂബ് ലെസൺ നോക്കിയിരിക്കുന്നത് അത് എല്ലാവർക്കും വർക്ക്ഔട്ട് ആണോന്നില്ല. ഇല്ല. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നന്നായിട്ട് പഠിക്കണമെന്നുള്ളതാണ്. ആരെങ്കിലും എടുത്തു പോയി പഠിക്കണമെന്നുള്ള അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് മറ്റേത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി എന്തായാലും അകത്തുണ്ടാവില്ല. അവരെന്തായാലും അത് ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ പഠിച്ചാൽ അത്യാവശ്യം അവർക്ക് സെഷൻസിൽ പോയി പ്ലേ ചെയ്യാം. ഏത് ആര് വിളിച്ചാലും പോയി കോഡ്സ് ഒക്കെ നോക്കി പ്ലേ ചെയ്യാം. സോ റിസ്ക് എടുക്കാണ്ടാത്തവർക്ക് രണ്ടും ചെയ്യാം. അല്ലാത്തവരും സ്വന്തമായിട്ട് മ്യൂസിക് ഉണ്ടാക്കി അത് ആൾക്കാരെ കേൾപ്പിച്ച് അത് ഹിറ്റാക്കി അങ്ങനെ ഒരു പാത്ത് കിടപ്പുണ്ട്. അപ്പം ഇതിലേത് വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. ചേട്ടൻ ഗിബ്സന്റെ എൻഡോഴ്സ്മെന്റ് ഉണ്ട്, അതിനെ കുറിച്ച് ചേട്ടൻ പറയാമോ? എൻഡോഴ്സ്മെന്റ് ഒരു ആർട്ടിസ്റ്റ് എൻഡോഴ്സ്മെന്റ് കിട്ടും? നമ്മള് ആക്ച്വലി ഗിബ്സൺ നടന്നിട വീഡിയോ ഇറങ്ങിയപ്പോ വീഡിയോ ഇറങ്ങി ഫാറ്റ് ഫിഷ് വഴിയാണ് അവര് ഗിബ്സൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോ ഫാറ്റ് ഫിഷിനെ കോണ്ടാക്ട് ആണ്. അപ്പോ ആ വീഡിയോ ഇറങ്ങിയപ്പോ ഗിബ്സൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഇവർ ഇത് കണ്ട് അങ്ങനെ ഈ റെക്കോർഡ് കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു. ഇവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ഗിബ്സൺ ആണ് ട്രിവാൻഡ്രത്തുള്ളൊരു
ഗിറ്റാറിസ്റ്റിന്റെ ഗിബ്സൺ ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതും ഒരു പ്ലസ് പോയിന്റ്. എസ് ജി അല്ല, അത് അത് ഏതായിരുന്നു? അതൊരു സ്റ്റുഡിയോ പോലത്തെ, ഗിബ്സൺ അല്ല സോറി, എപ്പിഫോൺ ആണ് തോന്നുന്നു. സെയിം തന്നെയാണല്ലോ. ഇപ്പൊ എൻഡോഴ്സ്മെന്റ് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാട്ടോ, നമുക്ക് എക്യുപ്മെന്റ് ഇത്ര പെർസെന്റ് കോസ്റ്റ് കുറവാണോ അതോ എങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമോ എങ്ങനെയാ? ഇത് ഫ്രീ ആണ്. ഫ്രീ ആണ്. പിന്നെ പല ടൈപ്പ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ അതുണ്ട്. എനിക്കിപ്പോ മൂന്ന് ഗിറ്റാർ ഫ്രീ ആയിട്ട് കിട്ടി. കിട്ടി എപ്പോഴും കിട്ടണമെന്നുള്ളതോ, ഇനിയിപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്താലേ ചിലപ്പോ അടുത്ത കിട്ടും. നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തല്ല, അവര് കണ്ടിട്ട് വന്നതാണ്. അവര് കണ്ടിട്ട് വന്നത്. അപ്പം കഴിഞ്ഞ ദിവസമായിട്ട് ഫേസ്ബുക്കിൽ മറ്റേ മ്യൂസിക് ചാലഞ്ച് പോലത്തെ ഓരോ ആൽബം പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ പോസ്റ്റ് ചെയ്ത ആൽബം രണ്ടുപേരെ ഞാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോ അതിനെ കുറിച്ച് സംസാരിക്കാം. വൺ ജയന്റ് ലീപ്പ്. ട്രിപ്പ് ഹോപ്പ് ഇഷ്ടമാണ്? ട്രിപ്പ് ഹോപ്പ് ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ജോണറും ഇഷ്ടമാണ്. ആണല്ലേ. മാസീവ് അറ്റാക്ക് കേൾക്കാറുണ്ടോ? മാസീവ് അറ്റാക്ക് ഞാൻ അധികം കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്ന് കേട്ടിട്ടില്ല. വിൻസെന്റ് അമീഗോ, ഫ്ലമിംഗോ ഗിറ്റാർ പ്ലേയിങ് ഒക്കെ നോക്കാം. ഞാൻ പ്ലേ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഇഷ്ടം കേൾക്കാൻ ഇഷ്ടം. എനിക്ക് ട്രഡീഷണൽ ഫ്ലമിംഗോ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റീസ് ഒക്കെ ഭയങ്കര ഡീപ്പായുണ്ട്. ഈ വൈസന്റ് അമീഗോയുടെ ആൽബംസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈഡാണ്, കുറച്ചുകൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന, നമുക്കൊക്കെ മനസ്സിലാവുന്ന, എല്ലാവർക്കും മനസ്സിലാവുന്ന പോലത്തെ ഒരു. പ്രോഡിജിയുടെ ഇൻവേഡേഴ്സ് മസ്ത്. ഇത് കുറച്ച് കമ്പാരിറ്റലി ലാസ്റ്റ് ഇറങ്ങിയ ആൽബം. എല്ലാവർക്കും കുറെ നയൻറ്റീസ് ആൽബങ്ങളൊക്കെ ചിലർക്ക് ഇഷ്ടം. ഈ ആൽബം ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒമൻ എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ട്. ആ ഒമൻ അറിയാം. ആ ഒരു ഒറ്റ പാട്ട് മതി ആ ആൽബം. അന്ന് അവര് മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സിംഗിൾ തന്നെയായിരുന്നു. ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ലൈഫുകാരും. പല നമുക്ക് ഒരു എനർജി വേണം എന്ന് തോന്നുമ്പോഴത്തേക്ക് ഈ ട്രാക്കിന്റെ ഫസ്റ്റ് ആ ലൈൻ കേൾക്കുമ്പോൾ തന്നെ നമ്മള് ഭയങ്കര ഓണാവും. അങ്ങനെ ഭയങ്കര വൈബുള്ള ഒരു ട്രാക്കാണ്. അതുപോലെ അതിനകത്ത് പല ട്രാക്സും. അതുകൊണ്ടാണ് പിന്നെ മെറ്റാലിക്കയുടെ ബ്ലാക്ക് ആൽബം. ഡെഫിനറ്റ്ലി ഏതൊരു പ്രൊഗ്രസീവ് ടൈം പോലെ അല്ലേ. മെറ്റാലിക്കയുടെ ഫസ്റ്റ് പ്യുവർ ത്രാഷ് ആൽബംസ് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. അത് പിന്നെ കുറെ കൂടെ മെറ്റാലിക്ക, ഭയങ്കര മെറ്റാലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ബ്ലാക്ക് ആൽബം വന്നപ്പോഴത്തേക്ക് അത് മൊത്തം മാറി. പക്ഷെ ബ്ലാക്ക് ആൽബം ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലരും മെറ്റാലിക്ക കേൾക്കുന്ന ആൾക്കാരും ആയത്. അല്ലെങ്കിൽ മെറ്റാലിക്ക സ്ലയറിന്റെ ഒക്കെ മുകളിലേക്ക് പോയത്. ബ്ലാക്ക് ആൽബം ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കോമ്പോസിഷൻ ആണെങ്കിലും മെലഡി, നത്തിങ് എൽസ് മാറ്റേഴ്സ്. നത്തിങ് എൽസ് മാറ്റേഴ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ബാക്കി പോപ്പുലർ അല്ലാത്ത കുറെ ട്രാക്സ് ഉണ്ട് അതിനകത്ത്. മൈ ഫ്രണ്ട് ഓഫ് മിസറി എന്നൊക്കെ, ഇപ്പൊ ത്രൂ ദ നെവർ, അതൊക്കെ ഭയങ്കര ഹോളിയർ ദാൻ ദ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും അത്ര പോപ്പുലർ അല്ല, പക്ഷെ ഭയങ്കര ഇമ്പാക്ട് ഉള്ള ട്രാക്സ്.